തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ പിന്തുണ ആർക്കാണെന്ന് ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് പറയുന്നത്. കേരളയിൽ അക്രമ രാഷ്ട്രീയം തുടങ്ങിയവയാകും തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയങ്ങളത്രേ. ഇടതും വലതും 2020 തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു പാർട്ടിയോട് മാനസികമായി അടുപ്പമില്ല. 2020 ആപ്പ്, ജനക്ഷേമ സഖ്യം മറ്റ് മുന്നണികൾക്ക് ബദലാകുമെന്നാണ് ഇട്ടാവട്ടത്തെ മൂന്ന് പഞ്ചായത്ത് മാത്രം ഭരിക്കുന്ന 2020യുടെ നേതാവ് ജെട്ടി സാബു പറയുന്നത്. ഇയാൾ പിന്നെ ആർക്കാണ് പിന്തുണ നൽകുന്നത്? ബി ജെ പിക്കോ? ഇയാളുടെ സംസാരം കേട്ടാൽ തൃക്കാക്കരയിലെ ബഹുഭൂരിപക്ഷം വോട്ടർമാരും ഇയാളുടെ 2020 പാർട്ടിയാണെന്ന് തോന്നിപ്പോകും. ഏതായാലും പ്രവർത്തകരെക്കാൾ അനുഭാവികളുള്ള പാർട്ടിയാണ് 2020. അത് സത്യമാണ്. വിരലിലെണ്ണാവുന്ന ആളുകളെ ഉള്ളുവെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2020 സ്ഥാനാർത്ഥി ഡോക്ടർ ടെറി തോമസ് തൃക്കാക്കരയിൽ മത്സരിച്ചപ്പോൾ 13773 വോട്ട് നേടി. ആ തെരഞ്ഞെടുപ്പുകളിലെ സാഹചര്യം ഇപ്പോഴില്ലെങ്കിലും മണ്ഡലത്തിൽ നിർണായകമായ എന്ന് അവകാശപ്പെടാനുള്ള വോട്ടുകൾ അവർക്കുണ്ട്. ഇൻഫോ പാർക്ക്, സ്മാർട്ട് സിറ്റി പോലുള്ള നവതലമുറ സ്ഥാപനങ്ങളിലെ യുവ പ്രൊഫഷണലുകളും സംരംഭകരുമെല്ലാം ഈ മണ്ഡലത്തിലെ വോട്ടർമാരാണ്. ഇവരുടെ പ്രധാന പ്രചാരകർ സ്ത്രീകളും യുവതലമുറയുമാണ്. സർക്കാരിനോട് ഇണഞ്ഞു നിൽക്കുന്നതിനാൽ LDFനെ പിന്തുണയ്ക്കാൻ സാധ്യതയില്ല. PT തോമസുമായുള്ള ഏറ്റുമുട്ടലിൽ ഉമാ തോമസിനെ പിന്തുണയ്ക്കാനും വഴിയില്ല. അതുകൊണ്ടാണ് ഇയാൾ പറയുന്നത് ഇടതു വലതു മുന്നണികൾ ദ്രോഹിച്ചെന്ന്. അങ്ങനെയെങ്കിൽ മനസാക്ഷി വോട്ടിനുള്ള ആഹ്വാനത്തിനാണ് സാധ്യത. സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനം വോട്ടർമാർ വിലയിരുത്തുക എന്നുകൂടി പറഞ്ഞേക്കും. കിറ്റെക്സ് തെലങ്കാനയിലേക്ക് നിക്ഷേപം മാറ്റിയതടക്കമുള്ള വിഷയങ്ങൾ അപ്പോൾ സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ UDF അവരുടെ തിണ്ണ നിരങ്ങുകയാണ് പിന്തുണയ്ക്ക് വേണ്ടി. PT തോമസിൻ്റെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ വോട്ട് വാങ്ങി ഇത്തവണ വിജയിക്കുമെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന UDF എന്തിനാ സാബുവിൻ്റെ കാലു പിടിക്കാനും തിണ്ണ നിരങ്ങാനും നടക്കുന്നേ? അപ്പോൾ തന്നെ മനസ്സിലായില്ലേ കോൺഗ്രസ് പരാജയ ഭീതിയിലാണെന്ന്? ഏതെങ്കിലും കാരണവശാൽ സാബു പിന്തുണ പ്രഖ്യാപിച്ചാൽ, അവരുടെ വോട്ട് ഉമാ തോമസ് വാങ്ങിച്ചാൽ PT തോമസിൻ്റെ ആത്മാവ് പൊറുക്കില്ല. ആ ആത്മാവിന് നിത്യശാന്തി കിട്ടില്ല. എന്നും എല്ലാ കാലത്തും സാബുവിൻ്റെ നെറികേടിനെതിരെ പ്രതിഷേധിക്കുന്ന PT വ്യക്തമായ നിലപാടുകളുണ്ടായിരുന്നു. ആ നിലപാടിന് വ്യത്യസ്തമായി അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ 10 വോട്ടിന് വേണ്ടി പണയം വയ്ക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവ് പൊറുക്കില്ല, കാത്തിരുന്നോളൂ.